നമസ്കാരം അന്യൂസിലേക്കെല്ലാം അന്യപ്രേക്ഷകർക്കും സ്വാഗതം അതാ വീണ്ടും ഒരു ശബരിമല കാലം ഒരു ശബരിമല തീർത്ഥാടനത്തിന് കാലമാവുകയാണ് അപ്പോൾ ശബരിമല തീർത്ഥാടനം ഇത്തവണയും വിവാദമാകുമോ എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുമുണ്ട് കേട്ടോ കാരണം മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് വെർച്വൽ ക്യൂ ക്യൂ വഴി ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രം ദർശനം അനുവദിച്ചാൽ മതി എന്നുള്ള തീരുമാനത്തിനെതിരെ അങ്ങനൊരു തീരുമാനമെടുത്തതിനെതിരെ പ്രതിഷേധമാണ് ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത് കാരണം അയ്യപ്പ സേവാ സംഘത്തെ ശബരിമലയിൽ നിന്ന് മാറ്റുന്നതും ശബരിമലയിലെ ശുചീകരണത്തെ താളം തെറ്റിക്കുന്ന തരത്തിലാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പകരം അവിടെ അയ്യായിരം പേരെ നിയമിക്കുന്നത് സാമ്പത്തിക നഷ്ടമാകും ഈ വിവാദത്തിനിടയൊക്കെയാണ് പുതിയ വെർച്വൽ ക്യൂ ബുക്കിങ്ങിന് പത്ത് രൂപ ഈടാക്കുവാനുള്ള പുതിയ നീക്കം കൂടി നടത്തുന്നത് എന്തു മണ്ടത്തരവും കാണിച്ചു വെക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഓരോ നവംബർ കാലവും ഓരോ തീർത്ഥാടന കാലവും ഓരോ വൃശ്ചിക മാസവും ഒരു മകരവിളക്ക് മണ്ഡല കാലങ്ങളിലൊക്കെ തീർത്ഥാടന കാലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിട്ടുണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ശബരിമലയിൽ നിന്ന് മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ മാറ്റുമ്പോൾ ശബരിമലയിലേക്ക് പ്രത്യേകം ശുചീകരണ തൊഴിലാളികളെ കൊണ്ടുവരുന്നു അതുതന്നെ അവരുടെ ദിവസമുള്ള പ്രവർത്തനത്തെ ആ താളം തെറ്റിക്കുന്ന കാര്യമാണ് മറ്റൊന്ന് പകരമായിട്ട് അവർ അയ്യായിരം പേരെ നിയമിക്കാൻ പോകുന്നു വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇതൊക്കെ എന്തിനാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ വിവാദമുണ്ടാക്കിയേ ഓരോ ശബരിമലയിൽ വരുന്ന ഓരോ കാലഘട്ടവും ഓരോ മണ്ഡല മകരവിളക്ക് കാലഘട്ടവും കഴിയുമെന്നുള്ളതാണ് ഇവിടെയൊക്കെ ഈ വിവാദത്തിനുണ്ടായപ്പോൾ അടുത്തതാണ് വെർച്വൽ ക്യൂ ബുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പത്ത് രൂപ വെച്ച് ഈടാക്കുവാനുള്ള നീക്കം വലിയ നീക്കമാണത് കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് തന്നെ നടത്തിയത് തന്നെ കുറച്ച് പണം ഇങ്ങോട്ട് പോരട്ടെ എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ ആൾക്കാരുടെ പ്രതിഷേധത്തെ തുടർന്ന് അത് ഉപേക്ഷിക്കുകയാണ് എന്നാൽ വെർച്വൽ ക്യൂവിലെ പ്രശ്നം അതിരൂക്ഷമാകുവാനുള്ള സാധ്യത കൂടുതലാണ് നിലയ്ക്കലും പമ്പയിലും ഉൾപ്പെടെ ഉണ്ടായിരുന്ന സ്പോട്ട് ബുക്കിംഗ് അത് നിർത്തുന്നത് വലിയ എതിർപ്പുകൾക്ക് കാരണമാവുകയാണ് കാരണം ഈ ശബരിമല ക്ഷേത്രത്തിലേക്ക് ഭക്തരെ പ്രവേശിപ്പിക്കുന്നത് പൂർണമായിട്ടും ഓൺലൈൻ ആക്കുന്നതിന് പകരം പത്ത് ശതമാനം പേരെ സ്പോട്ട് എൻട്രി വഴി കടത്തി വിടണമെന്നാണ് ഉയരുന്ന ഒരു ആവശ്യം എന്ന് പറയപ്പെടുന്നത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ പല കാരണങ്ങൾ കൊണ്ടും കഴിയാത്ത ഭക്തരെ ക്യൂ വഴി പ്രവേശിപ്പിക്കണം പരിചയസമ്പന്നരും മെടുക്കരുമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അതിനെ ഈ ക്രൗഡ് മാനേജ്മെൻറ്റായിട്ട് നിയോഗിക്കുകയാണ് വേണ്ടത് പോലീസിൻ്റെ കേടും കെടുകാരിസ്ഥിതമാണ് പലപ്പോഴും ഈ ശബരിമലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല സീരിയസ് ആയിട്ടും വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ് കാരണം പല പ്രശ്നങ്ങൾക്കും കാരണമെന്ന് പറയപ്പെടുന്നത് ഈ പോലീസുകാർ തന്നെയാണ് ക്രൗഡ് മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യണമെന്നറിയാത്ത ഒരു കൂട്ടം ആൾക്കാർ അത് നമുക്കറിയാം ചില പലപ്പോഴും നമ്മൾ നമ്മുടെ വീഥികളിലൊക്കെ നഗരങ്ങളിലൊക്കെ ആണെങ്കിലും പലപ്പോഴും ഈ ട്രാഫിക് സംവിധാനത്തിന് അതിനെ ഇല്ലായ്മ ചെയ്യപ്പെടുന്ന ഒരൊറ്റ വിഭാഗം ഈ പോലീസ് സംവിധാനമാണ് അവരുടെ പിടിപ്പ് കേടു പലപ്പോഴും ട്രാഫിക് ബ്ലോക്ക് തന്നെ ഉണ്ടാകുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം തന്നെയാണ് പലപ്പോഴും ശബരിമലയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കും കാരണം കാരണം ഈ ക്രൗഡ് മാനേജ്മെൻ്റ് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല പോലീസിന് അപ്പോൾ ഇതൊക്കെ മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളാണ് ശബരിമലയിൽ ഈ തിരുപ്പതി മോഡൽ സജ്ജീകരണങ്ങൾ പ്രായോഗികമായിരിക്കില്ല തിരുപ്പതിയിൽ വർഷം മുഴുവൻ ഈ ഭക്തർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഈ വൃശ്ചികമാസത്തിൽ തുടങ്ങി മകരമാസത്തിൽ അവസാനിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്നാൽ ശബരിമല എന്ന് പറയപ്പെടുന്നത് എപ്പോഴും തിരുപ്പതിയിൽ നിന്ന് വ്യത്യസ്തമാണ് പ്രത്യേക ഘട്ടത്തിൽ മാത്രമാണ് ഇവിടെ ദർശനമുള്ളത് അത്ര ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ തിരുപ്പതി മോഡലിലെ സജ്ജീകരണങ്ങൾ ഇവിടെ ഉൾപ്പെടുത്താൻ കഴിയുമോ അപ്പോൾ അതും ചിന്തിക്കേണ്ടതാണ് അവിടെ ഈ അതും ഞാൻ സൂചിപ്പിച്ച പോലെ തിരുപ്പതിയിൽ വർഷം മുഴുവനും ഭക്തർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് അതേ രീതി ശബരിമലയിൽ തുടർന്നാൽ അതൊരു മണ്ടത്തരമല്ലേ അപ്പോൾ ഇത് ദേവസ്വം ബോർഡ് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ശബരിമലയിലെ തിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദിവസവും എൺപതിനായിരം പേർക്ക് മാത്രം ദർശനം അനുവദിച്ചാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തിച്ചേർന്നിരിക്കുന്നത് പതിനെട്ടാം പടി കയറ്റുന്നതിലെ പ്രശ്നമാണ് കഴിഞ്ഞ തവണ പ്രതിസന്ധിയായി മാറിയത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം തീർത്ഥാടകരുടെ എണ്ണം കുറയ്ക്കുവാനുള്ള ശ്രമമാണ് നമ്മുടെ സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്തൊരു വിഡ്ഢിത്തരമാണത് കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ദിവസവും ഏകദേശം എൺപതിനായിരം ഓൺലൈൻ ബുക്കിങ്ങും ഇരുപതിനായിരം സ്പോട്ട് ബുക്കിങ്ങുമാണ് ഉണ്ടായിരുന്നത് പിന്നീട് സ്പോട്ട് ബുക്കിംഗ് എന്ന് പറയപ്പെടുന്നത് ദിവസവും പതിനായിരം ആക്കി ഇത്തവണ ദിവസം പതിനായിരം വെച്ച് കണക്കാക്കിയാലും മണ്ഡല മകരവിളക്ക് കാലത്തെ അറുപത്തി നാല് ദിവസത്തിനുള്ളിൽ ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം പേർക്ക് ദർശനം കിട്ടില്ല എന്നുള്ളതാണ് മറ്റു സംസ്ഥാനങ്ങളിലെ ഉൽഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന ഭക്തർക്ക് കമ്പ്യൂട്ടർ വഴി ഓൺലൈൻ ബുക്കിംഗ് ബുദ്ധിമുട്ടാകുമെന്നുള്ള കാര്യം എന്തുകൊണ്ട് ഇവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അവർക്ക് അതിനുള്ള സൗകര്യമില്ല എന്നുള്ളതാണ് മുമ്പ് മുമ്പ് ഇവർക്കൊക്കെ വേണമെങ്കിൽ നിലയ്ക്കലോ പമ്പയിലോ വന്ന് സ്പോട്ട് ബുക്കിംഗ് നടത്താമായിരുന്നു കാരണം അവിടെ വെച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് അറിയാതെ വരുന്നവർ വരെ വെട്ടിലായിപ്പോകും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കും ഇപ്പോൾ നമുക്കറിയാം ഏറെയും വരുന്ന ഇതിലേറെ പേരും അത്തരത്തിലുള്ളവരാണ് അവസാനം ദർശനം നടത്താതെ മടങ്ങുക എന്നത് ഏറെ പ്രയാസമുണ്ടാകും എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല അപ്പോൾ ഇതെല്ലാം ശബരിമലയിൽ വലിയ തർക്കങ്ങൾക്ക് വഴിവെക്കാൻ പോകുന്നതാണ് അതുകൊണ്ട് തന്നെ എത്തുന്ന എല്ലാവർക്കും ദർശനത്തിനുള്ള ഒരുക്കുക എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ വന്നിട്ട് മടങ്ങിപ്പോകേണ്ട സ്ഥിതിവിശേഷം ദർശനം കിട്ടാതെ മടങ്ങിപ്പോകേണ്ട സ്ഥിതിശേഷം ചാലക്കയത്ത് നിന്ന് മടങ്ങി പോകേണ്ട സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടാകുന്ന നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിവേഗം അതിനകത്ത് തീരുമാനിച്ച് ആർക്കും ശബരിമലയിൽ പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്നതിൽ നിന്ന് മാറേണ്ടതാണ് പരമ്പരാഗത കാനനപാതയായിട്ടുള്ള എരുമേലി വഴി വരുന്നവർക്ക് ചിലപ്പോഴെങ്കിലും ബുക്കിംഗ് സമയം പാലിക്കാൻ കഴിയാതെ വരും എന്നുകൂടി ഈ അധികൃതർ മനസ്സിലാക്കുക ഓൺലൈൻ വഴി മാത്രമാണല്ലോ ഈ ബുക്കിംഗ് നടക്കുന്നത് അപ്പോൾ അങ്ങനെ ബുക്കിംഗ് എങ്കിൽ വെബ്സൈറ്റിൽ ഇതിനവസരം നൽകുമ്പോൾ തന്നെ മുഴുവൻ ബുക്കിങ്ങും പൂർണ്ണമാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ ഇതിൽ പലരും എത്തിച്ചേരാനുള്ള സാധ്യതയില്ല ബുക്ക് ചെയ്തവർ ദർശനത്തിന് വന്നില്ലെങ്കിൽ ആ ഒഴിവിൽ മറ്റാർക്കും അവസരം ലഭിക്കില്ല ഇതൊക്കെ തീർത്ഥാടനകാലത്തെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കി ഈ വെർച്വ ക്യൂ എന്ന് പറയപ്പെടുന്ന സംവിധാനത്തിലൂടെ എൺപതിനായിരം പേർക്ക് മാത്രം ദർശനം നടത്താമെന്ന് പറയപ്പെടുന്ന സംവിധാനത്തെ പരിമിതപ്പെടുത്തിയത് അതിനെ പുനഃപരിശോധിക്കണമെന്ന് തന്നെയാണ് ഹിന്ദു വൈക്യവേദി അടക്കം ആവശ്യപ്പെടുന്നത് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലെടുത്ത തീരുമാനവും തീർത്ഥാടനം അട്ടിമറിക്കുവാനുള്ള ബോധപൂർവ്വമായിട്ടുള്ള ശ്രമമാണ് എന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ ആരോപണമെന്ന് പറയപ്പെടുന്നത് എന്താ വേണ്ടത് തീർത്ഥാടകർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാനും ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുവാനും വിളിച്ചു ചേർത്ത അവലോകന യോഗം സത്യം പറഞ്ഞാൽ അയ്യപ്പ ഭക്തരെ നിയന്ത്രിക്കാൻ തീരുമാനമെടുത്ത് മാത്രമാണ് പിരിയേണ്ടി വന്നത് സർക്കാർ സംവിധാനങ്ങളുടെ കെടുകാര്യസ്ഥതയാണ് ഒരിക്കലും അയ്യപ്പ ഭക്തരെ നിയന്ത്രിക്കാൻ കഴിയാതായി പോകുന്നത് എന്നുള്ളതാണ് ശബരിമലയിൽ ചെന്ന ഭക്തർക്ക് ദർശനം ലഭിക്കാതെ തിരിച്ചു പോകേണ്ടി വരുന്നത് ആചാര ലംഘനമായിട്ട് കണക്കാക്കുന്നവരാണ് ഭക്തരെന്ന് പറയപ്പെടുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ആചാര ലംഘനങ്ങൾ ഇനി നടക്കരുത് കഴിഞ്ഞ വർഷം അത്തരത്തിലുണ്ടായിരുന്നു ചാലക്കയത്ത് നിന്ന് പുറത്ത് അവസാനം അവിടെ നിന്ന് തിരികെ പോകേണ്ടി വന്നവർ പന്തളത്തെത്തി അയ്യപ്പനെ കണ്ട് അവിടെ മാല ഉയരി മടങ്ങേണ്ടി വരുന്ന സ്ഥിതിവിശേഷം അത് ഈ വർഷം ആവർത്തിക്കരുത് എന്നുള്ളതാണ് ഇനി അത്തരത്തിലുള്ള ആ സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നതെങ്കിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളുമായിട്ട് ഹിന്ദു ഐക്യവേദി അടക്കമുള്ളവർ രംഗത്തെത്തും എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല അതുകൊണ്ട് ഇവിടെ മാറ്റി ചിന്തിക്കേണ്ടതും മാറേണ്ടതും സർക്കാരാണ് മാത്രമല്ല സർക്കാർ തീരുമാനങ്ങൾ എടുപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുണ്ടല്ലോ മണ്ഡന്മാരുടെ ഒരു കൂടാരമായി മാറരുത് എന്നുള്ള ഒരു അഭിപ്രായം കൂടിയുണ്ട് അയ്യപ്പ ഭക്തന്മാരെ നിയന്ത്രിക്കുവാൻ തീരുമാനമെടുക്കേണ്ടത് ക്രൗഡ് മാനേജ്മെൻറ്റ് ചെയ്യാൻ കഴി കഴിവുള്ള പോലീസുകാരെ നിയോഗിക്കുക എന്നുള്ളതാണ് തിരുപ്പതിയിലെടുക്കുന്ന തിരുപ്പതി മോഡലൊന്നും ഈ ശബരിമലയിൽ ചിലവാകില്ല എന്നുകൂടി പറയട്ടെ അതുകൊണ്ട് മണ്ടത്തരങ്ങളിൽ നിന്ന് മാറി അയ്യപ്പ അയ്യപ്പഭക്തന്മാർക്ക് ഈ വർഷമെങ്കിലും ശബരിമലയിൽ മികച്ച ദർശനം നൽകുവാനുള്ള വരുന്നവർക്കെല്ലാം ദർശനം ലഭിക്കുവാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് വീണ്ടും ഒരു വിവാദ കാലത്തിലേക്ക് ഈ തീർത്ഥാടന കാലത്തെ സർക്കാർ കൊണ്ടെത്തിക്കാതിരിക്കട്ടെ